ഡീനെ പ്രതി ചേർക്കേണ്ട ആവശ്യം പറഞ്ഞിരുന്നു. ഇപ്പൊ ഞാൻ സിബിഐ അന്വേഷണം വേണമെന്നാ പറഞ്ഞിട്ടുള്ളത്. സിബിഐ അന്വേഷണം വരുമ്പോഴേ പറഞ്ഞ ഡീനിന്റെയും കാര്യങ്ങൾ എല്ലാവരും തുറന്നു പറയും. അത് പോരാത്തതിന് ഇതിന്റെ കേസ് അന്വേഷണം ഉദ്യോഗസ്ഥനെതിരെ ഞാൻ കറക്റ്റ് പറയും. ഉദ്യോഗസ്ഥനോട് അവരുടെ ഈ ഡീനിന്റെയും അസിസ്റ്റന്റ് വാർഡൻ അവരെല്ലാവരും ഞാൻ പറഞ്ഞു. അവരെ കുറിച്ചുള്ള ഈ ആരോപണമല്ല, അവരെ കുറിച്ചുള്ള സത്യം അവരെന്താണായാലും മറച്ചു വെച്ചത്. അവരെ പ്രതി ചേർക്കണം, അവർ കൊലക്കുറ്റത്തിന് പ്രതി ചേർക്കണം എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതിനുള്ള വ്യക്തമായ തെളിവ് എൻ്റെ കയ്യിലുണ്ട്. അവർക്ക് കിട്ടിയ സുഹൃത്തുക്കളെന്നുള്ള തെളിവുണ്ട്, പിന്നെ ബാക്കി എല്ലാ തെളിവുമുണ്ട് അവർക്കെതിരായി. പിന്നെ ഇന്ന് ആന്റി റാങ്ക് സ്കോഡിൻ്റെ ഒരു റിപ്പോർട്ട് ഞാൻ നിങ്ങളെ കണ്ടെന്ന് വിചാരിക്കുന്നു. ആ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അതാരും കണ്ടുപിടിച്ചതല്ല, വേറെ ആരും കണ്ടുപിടിച്ചതല്ല, ഡൽഹിയിലുള്ള ആന്റി റാങ്കിങ് സ്കോഡ് കണ്ടുപിടിച്ചിട്ട് ഡീനിന് കൊടുത്ത റിപ്പോർട്ടാണ്. ആരൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് ഒരു പ്രതിയും കൂടെ വന്നിട്ടുണ്ട്. ആ പ്രതി ഇതുവരെയും പോലീസ് കണ്ടുപിടിച്ചിട്ടില്ല. അവൻ്റെ കൂട്ടുകാരൻ അവൻ എൻ്റെ വീട്ടിൽ വന്ന് അവൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് ആഹാരമായി കഴിച്ചിട്ട് പോയ ദേവരാജൻ എന്ന് പറഞ്ഞ കൂട്ടുകാരൻ, അവൻ്റെ പേര് ഇപ്പോൾ ഇന്ന് ഇതിൽ വന്നിട്ടുണ്ട്, ഇന്ന് ആന്റി റാങ്കിങ് സ്കോഡ്. അത് പോലീസ് റിപ്പോർട്ട് ഇതിലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് സംശയമുണ്ട്, ആരൊക്കെയോ ഇതിൽ സമ്മർദ്ദം കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത് വന്ന് ഇങ്ങനെ നടക്കുന്നത്. ഡീനെതിരെയും കാന്തനാഥനെതിരെയും അസിസ്റ്റന്റ് വാർഡൻ കൊലക്കുറ്റത്തിന് തന്നെ അവർക്ക് കേസെടുക്കണം. മാത്രമല്ല ഈ സസ്പെൻഷനായി നിന്നിട്ട് കാര്യമില്ല, അവരെ സർവീസിൽ നിന്ന് മാറ്റണം. സർവീസിൽ നിന്ന് മാറ്റിയിട്ട് അവരെ ഡിസ്മിസലാക്കി മാറ്റി നിർത്തി കേസ് അന്വേഷിക്കണം. അത് പോരാത്തതിന് 2019 മുതൽ ഇങ്ങോട്ടുള്ള ഏകദേശം 5-6 വർഷത്തിൽ അവിടെ ഒരുപാട് ആത്മഹത്യകൾ നടന്നിട്ടുണ്ട്, ഒരുപാട് അപകടം നടന്നിട്ടുണ്ട്, മരണം നടന്നിട്ടുണ്ട്. ആ കോളേജ് പറ്റുമെങ്കിൽ അത് ആരാണ് അന്വേഷിക്കണമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ UGC അന്വേഷിക്കണം, ചിലപ്പോൾ പോലീസ് അന്വേഷിക്കുമായിരിക്കും, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അന്വേഷിക്കുമായിരിക്കും. അതെല്ലാം അന്വേഷിക്കണം. ഒരു 5-6 വർഷത്തിന് ഇങ്ങോട്ട് അവിടെ ഏതൊക്കെ മരണങ്ങൾ നടന്നിട്ടുണ്ട് ആത്മഹത്യയും അപകടം അതെല്ലാം അന്വേഷിക്കണം. അത് അന്വേഷിച്ച് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രം ആ കോളേജിൽ നിന്ന് തുറന്ന് പ്രവർത്തിച്ചാൽ മതി. അത് അന്വേഷിക്കണം. അവർ ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല, അങ്ങനെയാണ് ഞാൻ എൻ്റെ വികാരമോ പറയുന്നത്. അതിനുള്ള നിയമവശം എനിക്കറിയില്ല. കോളേജിൽ ഇപ്പോൾ തിങ്കളാഴ്ച മുതൽ തുറക്കുന്നു പറഞ്ഞു. തിങ്കളാഴ്ച മുതൽ അങ്ങനെ തുറക്കണ്ട, ഇതിന് തീരുമാനമായിട്ട് വന്നിട്ട് തുറന്നാൽ മതി. ഇത്രയും പേര് വന്നല്ലോ, പ്രതി ഡീന് വന്നു, കർണനാഥം വന്നു, എല്ലാവരും വന്നു. അവരെ കൊലക്കുറ്റത്തിന് ചേർക്കണേ 302 വകുപ്പ് ചേർത്ത് കൊണ്ടുപോയിട്ട് തുറക്കണോ വേണ്ടെന്നുള്ള ഞാൻ ആലോചിച്ചത്. ചേട്ടാ, ഈ പറഞ്ഞ അക്ഷയുടെ പേര് നേരത്തെ മുതൽ പറയുന്നുണ്ടല്ലോ, പക്ഷേ ഇന്നത്തെ ആന്റി റാങ്കിങ് സ്കോഡിന്റെ റിപ്പോർട്ടിൽ അക്ഷയുടെ പേരില്ല. ഇല്ല, ആന്റി റാങ്കിങ് സ്കോഡിൽ അക്ഷയുടെ പേര് വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അത് അറിയില്ല, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അവന് ഈ അവസാന 3 ദിവസം വരെ അവന്റെ ഫോൺ കൺട്രോൾ ചെയ്തതും അവന്റെ റൂമിൽ അവന്റെ അമ്മ വിളിക്കുമ്പോഴെല്ലാം കൂടെ ഉണ്ടായിരുന്നത് അക്ഷയ. ഈ പീഡനം നടക്കുമ്പോഴും അവന്റെ എല്ലാ സമയവും അക്ഷയ കൂടെ ഉണ്ടായിരുന്നു. മരണസമയം കഴിഞ്ഞിട്ട് പോലും, മരണസമയത്ത് ഹോസ്പിറ്റലിൽ കഴിഞ്ഞു പോലും അവന്റെ അമ്മ ഫോൺ വിളിക്കുന്നത് വിദ്യാർത്ഥിനെ കിട്ടാറുണ്ട് അക്ഷയ. അവന്റെ അമ്മ വിചാരിച്ചു മോനിപ്പോഴും ജീവനോടെ ഉണ്ട് എന്നുള്ള രീതിയിലാണ് വിളിക്കുന്നത്. അവൻ മോർച്ചറിയിൽ കിടക്കുമ്പോഴും അവന്റെ അമ്മ വിളിച്ചു, അക്ഷയ വിളിക്കുന്നത് ആ വിദ്യാർത്ഥിനി എന്താ കുഴപ്പം, അവനെ എന്തെങ്കിലും ഉണ്ട്. അപ്പോൾ അവൻ്റെ അവൻ പറയാം, ഒരു കുഴപ്പമില്ല, അവനെ ഇപ്പോൾ ഫോൺ കൊടുക്കാം. ഈ 4 മണിയാണ് 4:30 ആയപ്പോഴും പറയുന്നുണ്ട് അവനിപ്പോൾ ഫോൺ കൊടുക്കാമെന്നാണ് പറയുന്നത്. വളരെ വേദനമാണ് അങ്ങനെ പറയുന്നത്. അവൻ കൂടെ ഉണ്ട്, മരിച്ചു കഴിഞ്ഞു, മോർച്ചറിയിൽ കിടന്നു, പെട്ടിയിൽ കയറ്റി. എന്നിട്ട് അക്ഷയ പറയുക അവനൊരു കുഴപ്പമില്ല, വെയിറ്റ് ചെയ്യുക, ആൻറ്റി ഇപ്പോൾ ഫോൺ കൊടുക്കാം. അതുപോലെ തന്നെ ഉണ്ട്, ഇന്നലെ അവന് കൂടെ വേറൊരു കൂട്ടുപ്രതി ഉണ്ടായിരുന്നു, നെടുമങ്ങാട് ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഒരു ഗൈനക്കോളജിസ്റ്റ് ബിന്ദു സുന്ദർ. ഈ മരണം കഴിഞ്ഞ് അന്ന്, മരണ കൊലപാതകം കഴിഞ്ഞ് അന്ന് തന്നെ ഓടി വന്ന് എൻ്റെ വീട്ടിൽ വന്ന്, അവൻ പ്രാക്ടീസ് ചെയ്യുന്ന എൻ്റെ വീട്ടിൽ തൊട്ടടുക്കാം, അവൻ ഓടി വന്ന് വീട്ടിൽ വന്ന് പറയുക അത് എൻ്റെ മകനാണ് വാതിൽ ചവിട്ടി തുറന്നത്. അവൻ തൂങ്ങി നിൽക്കുന്നത് കണ്ടിട്ട് എൻ്റെ മകൻ വാതിൽ ചവിട്ടി തുറന്ന് അവൻ്റെ കാല് മുറിഞ്ഞിട്ടുണ്ട്, കാലിലെന്തോ ഉൾക്കൊണ്ടു എന്ന് പറഞ്ഞിട്ട് അത് അവന് എല്ലാം എവിടെ വേണമെങ്കിൽ ഒന്ന് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് അവർ നേരെ അവർ തലയിരുന്നു. അവർ പറഞ്ഞ് പിന്നെ അവിടെ നിന്ന് അറിഞ്ഞത് ഒരു നോർത്ത് ഇന്ത്യക്കാർ കുട്ടികളാണ് ചവിട്ടി പൊളിച്ചത്. അപ്പോൾ നമുക്കും സ്വാഭാവികമായിട്ട് നാട്ടുകാർക്കും ഒരു സംശയമുണ്ടായി. ബിന്ദു സുന്ദറിൻ്റെ മകന് റോഹനും ഇതിൽ പങ്കുണ്ട്, ഈ മരണത്തിൽ കൊലപാതകത്തിൽ പങ്കുണ്ട്. ഞാനത് എവിടെ ആണെങ്കിലും പറയാൻ ഞാൻ എഴുതി കൊടുക്കാൻ തയ്യാറാണ്. വെറുതെ ഞാൻ ഒരു കാര്യം ഇതുവരെയും ആരോപിച്ചിട്ടില്ല. ഈ ബിന്ദു സുന്ദർ ഗൈനക്കോളജിസ്റ്റ്, നെടുമങ്ങാട് ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റ് ബിന്ദു സുന്ദറിൻ്റെ മകനാണ് റോഹൻ, സീനിയറാണ്. അവന് ഇതിൽ വ്യക്തമായി പങ്കുണ്ട്. അവർ ചവിട്ടി തുറന്നിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെന്തുകൊണ്ട് ബാക്ക് തിരിഞ്ഞ് പുറഞ്ഞിരുന്നു, അല്ലെങ്കിൽ ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് അവന് ഈ റോഹൻ നല്ല രീതിയിൽ പങ്കുണ്ട്, അക്ഷയ്ക്ക് പങ്കുണ്ട്. അക്ഷയുടെ മകൻ, അക്ഷയുടെ അച്ഛൻ അവിടെ നല്ലൊരു പ്ലാനറാണ്, ഒരു നല്ലൊരു രാഷ്ട്രീയക്കാരനോ, അതുകൊണ്ടായിരിക്കും ഈ അക്ഷയെ തൊടാതെ വെച്ചിരിക്കുന്നത്. എനിക്കറിയില്ല എന്താണെന്ന്. നിങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലത്, ഞാൻ അത് പോലീസിനോടും പറഞ്ഞിട്ടുണ്ട്. ഇത്രയും സംശയങ്ങളെല്ലാം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ CBI അന്വേഷണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഞാൻ കൊടുത്തത്. അദ്ദേഹം അത് ഉറപ്പ് തന്നത് അതുകൊണ്ടാണ്. ഞാൻ അതിൽ കുറച്ച് തൃപ്തനുമാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല, അതറിയില്ല, ഏത് നേതാവാണെന്ന് എനിക്കറിയില്ല. അക്ഷയുടെ അച്ഛൻ ഒരു നേതാവാണെന്ന് എനിക്കറിയാം. അത് കോൺഗ്രസുകളൊക്കെ പ്ലാന്റാണെന്ന് എനിക്കറിയാം. അവിടെ വലിയൊരു പ്ലാന്റാണ്. ഈ രണ്ട് മാത്രമേ എനിക്കറിയാവും. അവർ കണ്ടുപിടിക്കട്ടെ. ഇതുവരെയും അവിടെ ആരോ അതൊക്കെയോ പ്രമുഖ നേതാക്കളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. പേപ്പറിലും കണ്ടു,
പത്രത്തിലും കണ്ടു, നല്ല പ്രമുഖരായ നേതാക്കൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കും. അതും എനിക്ക് വിഷയമില്ല, അത് സംരക്ഷിക്കട്ടെ. പക്ഷേ പ്രതിപട്ടികയിൽ കൊണ്ടുവരണം, ഈ 302 വകുപ്പ് പട്ടികയിൽ പ്രതിപട്ടികയിലും അക്ഷയെ കൊണ്ടുവന്നേ പറ്റുള്ളൂ. അതിൽ വേറെ ഏതൊരു കോംപ്രമൈസും ഈ മർദ്ദിക്കുന്നത് കണ്ടു എന്നുള്ളൊരു മൊഴി അക്ഷയ് പോലീസിന് കൊടുത്തു എന്ന് പറയുന്നത് അത് കേസിലൊരു പ്രധാന സാക്ഷിയായിട്ടല്ലേ അക്ഷയ് മാറുക? പ്രധാന സാക്ഷിയാവേണ്ട കാര്യമില്ല, അക്ഷയ് സാക്ഷിയല്ല. മർദ്ദിക്കുന്ന പ്രതി എന്ന് പറഞ്ഞാൽ അതിപ്പോൾ വളച്ചൊടിച്ച് കൊണ്ടുവരിക, വേണമെങ്കിൽ അവനെ ഒരു മാപ്പ് സാക്ഷിയാക്കാൻ കൊണ്ടുവരിക, അല്ലെങ്കിൽ സാക്ഷിയാക്കുക, ആ രീതിയിലാണ് കൊണ്ടുവരുന്നത്. അതല്ല ചെയ്യേണ്ടത്. അക്ഷയെ 302 വകുപ്പ് പ്രകാരം കൊലക്കുറ്റത്തിന് കേസ് എടുത്തതിന് അക്ഷയിലോട് കൊണ്ടുപോകണം. അപ്പോൾ അക്ഷയായിട്ട് അക്ഷയെ സൗജന്യത്തിൽ ഇങ്ങനെ കണ്ടെന്ന് പറയണ്ട, അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് കൊടുക്കണ്ട, ശരി മാപ്പസാക്ഷിയാക്കുക, അല്ലെങ്കിൽ സാക്ഷിയാക്കുക. അക്ഷയ് സാക്ഷിയല്ല, അക്ഷയ് പ്രതിയാണ്, 100% അക്ഷയ് പ്രതിയാണ്, എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഹലോ, അക്ഷയാണല്ലോ ഇപ്പം ആ വീട്ടിൽ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏത് സമയം വീട്ടിൽ ഇത്രയും ഈ പ്രശ്നം നടന്നു, പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്തല്ല അക്ഷയാണ് നമ്മൾ വീട്ടിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അക്ഷയ്ക്കെല്ലാം നല്ല രീതിയിൽ ഇത് അറിയാം, ഈ പീഡനം നടക്കുമ്പോഴും അറിയാം, കൊലപാതകം നടക്കുമ്പോഴും കാര്യം അറിയാം. ആ സമയത്തല്ല അക്ഷയ്ക്ക് നല്ലവണ്ണം അറിയാം. എന്തുകൊണ്ട് ഇതിൽ പേര് വന്നിട്ടില്ല എന്നുള്ള കാര്യം എനിക്കറിയില്ല. അത് ചിലപ്പോൾ ആൻറ്റി റൈവിംഗ് സ്കോഡ് അടുത്തൊരു അന്വേഷണം വരുമ്പോൾ ചിലപ്പോൾ കണ്ടെത്തുമായിരിക്കും. അടുത്ത അന്വേഷണം വരുമ്പോൾ കണ്ടെത്തണം. കാര്യം ഇതുവരെയും പ്രതിപട്ടികയിൽ ഇല്ലാത്തൊരാളിൻ്റെ പേര് വരെ വന്നു, ദേവരാജ് എന്ന് പറഞ്ഞു. പ്രതിപട്ടികയിൽ അവനെ ബ്രൂട്ടലായിട്ട് അവൻ്റെ ക്ലാസ്മേറ്റ്സോ റൂംമേറ്റ്സോ ബ്രൂട്ടലായിട്ട് ഉപദ്രവിച്ചത് അവൻ്റെ പേര് വന്നു, ദേവരാജിൻ്റെ പേര്. അതെങ്ങനെ വന്നു? പോലീസ് റിപ്പോർട്ടിൽ ഇതുവരെയും വന്നിട്ടില്ല. അതെന്തുകൊണ്ട് വന്നിട്ടില്ല? അപ്പോൾ ഓരോ കാര്യം ആൻറ്റി റൈവിംഗ് സ്കോഡ് കണ്ടുപിടിച്ച് കൊടുക്കണം. അതില്ലെങ്കിൽ ഞാൻ എനിക്ക് കിട്ടിയ അറിവ് ഞാൻ കണ്ടുപിടിച്ച് കൊടുക്കണം. എനിക്ക് ഐ ടി യിൽ ജോലിയൊന്നുമില്ല, ഇത് കണ്ടുപിടിച്ച് കൊടുക്കാം. എനിക്ക് കിട്ടിയ അറിവുകളെല്ലാം ഞാൻ കൊടുത്തു. അതുവരെയുള്ള അന്വേഷണങ്ങൾ തന്നെ ഇതുവരെയും വന്ന് നിൽക്കുന്നു. ഹൈക്കോടതി പോയിട്ടുണ്ടോന്നറിയില്ല. അത് ഞാൻ ഉദ്യോഗസ്ഥന് ഒരിക്കലും കുറ്റം പറയുന്നില്ല, അതിൽ എനിക്ക് താല്പര്യമില്ല. ഉദ്യോഗസ്ഥൻ നല്ല രീതിയിൽ കൊണ്ടുപോയായിരിക്കും, അല്ലെങ്കിൽ കൊണ്ടുപോകുന്നുണ്ട്. എന്തോ കാണുമായിരിക്കും, അവർക്ക് സമ്മർദ്ദങ്ങൾ കാണുമായിരിക്കും. അത് ഞാൻ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഞാൻ CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞത്. അല്ലാതെ ഞാൻ ആരെയും ഒരു രാഷ്ട്രീയക്കാരെയോ അല്ലെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയോ ഞാൻ കരിവാരിത്തേക്കാനുള്ള, എനിക്ക് അതിന് ആവശ്യമില്ല. എനിക്ക് അത്യാവശ്യം എന്ന് പറഞ്ഞാൽ മകന് നീതി കിട്ടണം, ഇതുപോലെ സംഭവങ്ങൾ ആവർത്തിക്കണം. ഈ രണ്ട് കാര്യവും എനിക്ക് പ്രധാനമാണ്. അതുകൊണ്ടാണ് ഞാൻ നടക്കുന്നത്. എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ മകന് വേണ്ടിയിട്ട് ഞാൻ നിൽക്കില്ല. കാരണം എനിക്ക് സമരം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി ഒരു ഉറപ്പ് തന്നു, മുഖ്യമന്ത്രി ഉറപ്പ് തന്നിട്ട് അത് പാലിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവർ കിടക്കുന്ന സമരമല്ല, അതിന് ഞാൻ തന്നെ എൻ്റെ കുടുംബത്തിനെ കൊണ്ട് 3 പേരായിട്ട് ഇവിടെ കിടക്കാം. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ തന്നെ വന്ന് കിടക്കും. ഞാൻ ആരോടും ആരെ അഭിപ്രായങ്ങൾ ചോദിക്കില്ല, ആരെ സഹായം ചോദിക്കില്ല. സഹായിക്കണേ സഹായിച്ചോളൂ. ദയവായി അവരോട് മതിയാക്കാൻ പോകണം. അവർ ബോഡി ഭയങ്കര വീക്കാണ്, ഒരു സ്ത്രീയുണ്ട്, പാപം ഞാൻ ചെയ്യുന്ന പാവം എൻ്റെ മകന് വേണ്ടിയിട്ട് അവരെ കിടത്തുന്നത്. അവർ മുഖ്യമന്ത്രി ഉറപ്പ് തന്നു, അവർ സമരം ഏകദേശം വിജയിച്ചു. എൻ്റെ വിശ്വാസം അതാണ്, അവർ സമരം ഏകദേശം വിജയിച്ചു, മുഖ്യമന്ത്രി ഉറപ്പ് തന്നു. അതുകൊണ്ട് അവരോട് പറയുക സമരം അവസാനിപ്പിക്കണം. ഇനി CBI അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇല്ല എന്നുണ്ടെങ്കിൽ സമരം ചെയ്യണമെങ്കിൽ വേറെ രീതിയിലോട്ട് പോകണ്ട, ഞാനും എൻ്റെ കുടുംബം തന്നെ വന്ന് സമരം ചെയ്യും. ചിലപ്പോൾ അത് ഇവിടെ ആയിരിക്കില്ല, അത് എവിടെ വേണമെന്ന് എനിക്കറിയില്ല. അവിടെ പോയി ഞാൻ കിടക്കും, അത് എൻ്റെ കുടുംബം ചെന്ന് കിടക്കും, ഞാൻ വേറെ ആ രീതിയിലോട്ട് വലിച്ചഴക്കില്ല. ഇരിക്കുക.